നീ പോവാനിരിക്കാം. എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചു? ചേർത്തല, എന്റെ ചേട്ടന്റെ വീട്ടിലേക്ക്. ജീവിക്കാനുള്ള മാർഗം നോക്കണ്ടേ? മാർഗം നീ നോക്കണ്ട, ചെറുപ്പമല്ലേ, നിന്നെ അന്വേഷിച്ച് വന്നോളും മാർഗം. ഇതാ കൃത്യം 500 രൂപയുണ്ട്, 5 മാസത്തെ കണക്കാണ്. പിടി 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 തലമുടി. ഷടാ കരയുന്നു, ഭർത്താവിനെ പിരിഞ്ഞു പോകുന്നത് പോലെ. ചെല്ലേ ചെല്ലേ മറ്റവളെ, അവൾ ഇറങ്ങുന്നവള്, നീ ഇങ്ങോട്ട് ചേർന്നവള്, വാ ഇങ്ങോട്ട് വാ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിനക്കിവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും, ഊണിനൂണ്, കാപ്പിക്ക് കാപ്പി, ഉടുക്കാൻ കൂടി. പക്ഷേ എന്നെ ചതിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ അന്ന് നിന്റെ അവസാനം. വേറൊരു കാര്യം കൂടി, എന്നെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അന്ന് സ്ഥലം വിടേണ്ടി വരും. എന്താ സംബന്ധിച്ചോ? എന്നെ സംബന്ധിച്ചിടത്തോളം പെണ്ണും മോട്ടോർ സൈക്കിളും ഒരുപോലെയാണ്, കൂടെ കൂടെ മാറ്റിക്കൊണ്ടേയിരിക്കും. പക്ഷേ പോകുമ്പോൾ തന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കൂടെ താമസിച്ച ഓരോ ദിവസങ്ങളും എണ്ണി എണ്ണി കണക്കിലെടുത്തോണ്ട് മൊത്തം സംഖ്യ കൈ തരും, ഗ്രാറ്റുവിറ്റി തരുന്നത് പോലെ. എന്താണടി ഒരു നോട്ടം? ഇത്രയും സൗകര്യം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കുക. കള്ളച്ചാരായം വാച്ച് ഉണ്ടാക്കിയ കാശാണ്. നല്ല ഉറപ്പാ, വാച്ച് ചാരായം കൊണ്ടുണ്ടാക്കിയ വീടാ. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഭാര്യയെ പോലെ വിശ്വസ്തയായിരിക്കാം. ഭാര്യയാണെന്നും പറഞ്ഞ് ഭരിക്കാമെന്നാലുണ്ട്, അപ്പ കഴുത്തെ പിടിച്ച് വിളിയത്തുന്നു. അക്കാര്യത്തിൽ ഈ പാകൾ പിടിക്കുക. എനിക്ക് പോകാനും ഞാൻ പറഞ്ഞു എടി അറിയാപ്പത്തേക്കും. നീ ആരും ചോദിക്ക, ചേട്ടന് സ്നേഹമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞേ കൂടെ? എന്റെ സ്നേഹം സംസാരത്തിലല്ല, പ്രവൃത്തിയില. എന്താ വേലു, നിന്റെ ആളുകളെല്ലാം റെഡിയല്ലേ? എല്ലാം റെഡി സാർ, അതാത് സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമല്ലോ. സാർ എന്നെ പറ്റി ശരിയായിട്ട് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, ഇവന്മാരിന് രാഷ്ട്രീയമെന്നും കക്ഷിയെന്നും പറഞ്ഞ് യാതൊരു സമ്മേളനവും നടത്തരുത്. അത് ഞാൻ ഏറ്റു. അപ്പടേ കല്ലേറോ സോഡാ കുപ്പിയോ അതോ കൈപാമ്പോ, ഏത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ ഓരോന്നും റേറ്റ് പ്രത്യേകമാ. എന്ത് റേറ്റ് ആയാലും ഞാൻ തരില്ലേ, ആദ്യം കാര്യം നടക്കട്ടെ. അട്ടെ കക്ഷിയാരാ? താനത് അറിയണോ വേലു? അത് ശരിയാ, എനിക്ക് ജാതിയോ മതമോ കക്ഷിയോ ഒന്നുമില്ല. പണം ആര് തരുന്നോ അവരാണ് എന്റെ കക്ഷി. സാറ് നോക്കിക്കോ. അവന്മാരുടെ ഒരു മീറ്റിംഗ്. വെടിയുണ്ടകൾക്ക് നേരെ വിരിമാറ് കാട്ടാൻ തന്നെയടമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നു കഴിഞ്ഞു. തലവരച്ച അയ്യോ കാശൊന്നും വേണ്ട, പിന്നെ വാങ്ങിച്ചോളാം കാശ്. അവരെ ഫാക്ടറിയുടെ ഭരണത്തിൽ പങ്കാളികളാക്കാൻ മുതലാളിമാർ മുന്നോട്ട് വന്നേ മതിയാകും. മിനിമം ബോണസ് അനുവദിക്കാൻ മടിക്കുന്ന മുതലാളിമാരുടെ കണ്ണുറപ്പിക്കാൻ നാം സമരം നടത്തുക തന്നെ വേണം. അല്ലെങ്കിൽ മരണം, ഇതായിരിക്കും നമ്മുടെ മുദ്രാവാക്യം. അങ്ങനെ മുതലാളി വന്നതിനെതിരെ നേരെ വിരിമാറ് കാട്ടാൻ തന്നെയടമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നു കഴിഞ്ഞു. തലവരച്ച മുതലാളിത്തമേ, ഇനി നിനക്ക് രക്ഷയില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കാനും അവരെ ഫാക്ടറിയുടെ ഭരണത്തിൽ പങ്കാളികളാക്കാനും. അല്ല, ഇത് എത്ര നേരമായി ഇരുത്തം തുടങ്ങിയിട്ട്? അയ്യേ, ഇവിടെ വരുന്ന പൂവാലന്മാർക്ക് എല്ലാം ഒരുപോലത്തെ ചിരിയ. എന്താ ഈ നോക്കുന്നത്?
എന്നെ ഉരിച്ചു നോക്കണം. അത് വേണ്ട, ഇങ്ങനെ കണ്ടാ മതി. ആഹാ, നോട്ടത്തിലെ എല്ലാം മതിയാക്കാൻ വന്നു. ഏയ് ചക്കാത്തിനോ, എണീക്കിടോ എണീക്ക. അയ്യോ അല്ല, എന്റെ കയ്യിൽ കാശെല്ലാം ഉണ്ട്. എന്നോ ഇങ്ങോട്ടിട. ഞാൻ പണം അടച്ചിരിക്കുക. തൽക്കാലം പറ്റത്തില്ലോ സാറേ, ഒരു രണ്ടു മണിക്കൂർ എനിക്ക് വിടുന്നേ പറ്റൂ. എടാ എടാ, എന്റെ വയറ്റ് തടിക്കാൻ വന്നിരിക്കാണോ? ഇത് കേസ് മറ്റേതാണല്ലേ. താൻ ഇവിടത്തെ കാരനല്ല അല്ലേ? വല്ല മോഷണമോ കൊലപാതകമോ നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഒളിക്കാണോ? ഇറങ്ങി പുറത്തു പോകുന്നുണ്ടോ അതോ പോലീസിനെ പറ്റണോ? പോലീസോ ഇവിടെയോ? ഇത് കണ്ടോ, ഒരുത്തനെ ഇപ്പം കൂപ്പാക്കിയതേ ഉള്ളൂ. താന് താങ്ങോ? തന്തയ്ക്ക് പോകാത്തവനെ. എടോ തന്തയ്ക്ക് പറഞ്ഞോണ്ട് പോന്നു, വെറുതെ നിക്കുന്നു. നാണോ ഇല്ലേ തനിക്ക്? ഇല്ല ഞാനതാണല്ലോ. ആ മോന്ത കണ്ടില്ലേ, കേറി വന്നിരിക്കുന്നു. നായ വൈക്കോല് കയറി കിടക്കുന്ന മാതിരി എന്റെ വയപ്പ് മുട്ടിക്ക. നിർത്ത് നിർത്ത്, ഈ രണ്ടു മണിക്കൂറിൽ നീ എന്തോ സമ്പാദിക്കും, എന്താ നിന്റെ റേറ്റ്? 300. 300? ഒരു പൂജ്യം എടുത്ത് മാറ്റിക്കോ. അത് പറ. അമ്പതുണ്ട്. ഇതൊന്നും വേണ്ട, ഞാനതൊന്നുമില്ല, വെറുതെ ഇവിടെ ഇരുന്നാൽ മതി. രണ്ടു മണിക്ക് കഴിയുമ്പം ഞാൻ വന്ന വഴിയെ പോയിക്കോളാം. എന്തിനു ഞാൻ ചുമ ചാകാൻ പോകുന്നേ? ഇവിടെ വരുന്ന ചില മഹാന്മാര് പണം മാത്രമാണോ തന്നിട്ട് പോകുന്നത്? എന്റെ തൊഴിൽ മാനം വിറ്റ് ജീവിക്കുന്നതാണ്, പക്ഷേ ദാനത്തിന് ഞാൻ കൈനീട്ടാറില്ല. താൻ കൊണ്ടുപോണോ തന്റെ കാശ്? കൊണ്ടുപോയി തടിയൊക്കെ നന്നാക്കിട്ട് വാ. എടോ വേ, തന്റെ തൊഴിൽ എന്താ? എന്റെ ജോലിയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ. ഒരു വിരൽ വെട്ടണമെങ്കിൽ 30 രൂപ, ഒരു കൈ വെട്ടണമെങ്കിൽ 1 പൂജ്യം കൂടെ 300 രൂപ, ഒരു കാല് വെട്ടണമെങ്കിൽ 1 പൂജ്യം കൂടെ, ഒരാളിനെ വെട്ടണമെങ്കിൽ കണക്കൂട്ടിക്കാം. ഞാൻ പോകുന്നു. ആ പോലീസുകാരൻ ചങ്കരപ്പിള്ള വന്നിരുന്നു. അയാളെ ഞാൻ കണ്ടതാണല്ലോ. എന്താ കാര്യം? എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ അറിയാനാ? ഇന്ന് എത്രയാ തീയതി? 27. അയാളെ ഞാൻ പിന്നെ കണ്ടോളാം. ശാന്തമ്മ കോളേജിൽ പോയോ? അച്ഛനൊന്ന് ഓഫീസിൽ പോകുന്നില്ലേ?
പോകുന്നുണ്ടല്ലോ മോളെ, എന്താ കാര്യം? അച്ഛ, എന്റെ കൂട്ടുകാരികൾക്ക് ലെതർ ഫാക്ടറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ അവിടെയാണ് ജോലി, ഞാൻ കൂട്ടിക്കൊണ്ട് പോവാന്ന്. വേണ്ട മോളെ, അവിടെ എല്ലാം വൃത്തികേടാണ്, നീ അവിടെ അങ്ങ് വരാൻ പാടില്ല. എന്നാ ശരി, ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ താച്ച. പത്ത് രൂപയോ? ആ പത്ത് രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്ത് പാടുപെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ? എത്ര പേര് തൊഴണം, എത്ര പേരെ മര്യാദക്ക് നീ കോളേജിൽ പോകുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഉദ്യോഗം എന്താണെന്ന് മോളുടെ അടുത്തുനിന്ന് എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും? എന്റെ മരണം വരെ. എന്റെ കർമ്മദോഷം, ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണുപോയി, അവിടെ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ മകളെ പഠിപ്പിച്ച് നല്ലൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച എന്റെ ഈ ഉദ്യോഗമല്ല, എന്റെ ജീവൻ വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്.